ഹായ് ഹലോ ഗാർഡൻ വിത്ത് വുമണിലെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലോ ലൈറ്റ് ഇൻഡോർ പ്ലാന്റ്സുകളെ കുറിച്ചിട്ട് പറയാനാണ്. ലോ ലൈറ്റിൽ വളരുന്ന കുറച്ച് പ്ലാന്റ്സുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീടിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് മണി പ്ലാന്റ് അഥവാ പോത്തോസ്. നമുക്ക് ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പ്ലാന്റാണ് മണി പ്ലാന്റ്. ഇത് നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ ഈസി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ വെറുതെ ഒന്ന് വെള്ളത്തിലിട്ടാൽ തന്നെ അതിന് വേര് വരും. മണ്ണിലായാലും വെള്ളത്തിലായാലും ഒക്കെ ഒരേപോലെ വളരുന്ന ഒരു പ്ലാന്റാണ്. ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഇൻഡോർ ലോ ലൈറ്റ് ഇൻഡോർ പ്ലാന്റാണ് മണി പ്ലാന്റ്. ഇനി നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോൺ സ്റ്റെനോലോബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് ലോ ലൈറ്റിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റാണ്. പിന്നെ ഓവർ വാട്ടർ ചെയ്താലും ഇനിയിപ്പോൾ 2-3 ആഴ്ച വെള്ളം ഒഴിക്കാൻ മറന്നാലും ഒന്നും കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായി തന്നെ വളരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിലിപ്പോൾ ഇതാ പുതിയ ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ലോ ലൈറ്റ് ഇൻഡോർ പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. പിന്നെ ഈ ഒരു പ്ലാന്റും ബിഗിനേഴ്സിന് വളർത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റാണ്. നെക്സ്റ്റ് പ്ലാന്റാണ് റോയോ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് ലോ ലൈറ്റിൽ വളർത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റാണ്. നമുക്ക് ഓവറായിട്ട് വാട്ടർ ചെയ്യരുത് കേട്ടോ. ആ ഒരു കാര്യം മാത്രം ഈ ഒരു പ്ലാന്റിൽ ശ്രദ്ധിച്ചാൽ മതി. ഓവറായിട്ട് വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ചീഞ്ഞു പോകും. ഓവർ വാട്ടറിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലോ ലൈറ്റിൽ ഈസി ആയിട്ട് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണിത്. ഇങ്ങനെ തിക്കായിട്ട് ഇത് വളർന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കും. അപ്പോൾ റോയോ പ്ലാന്റും ലോ ലൈറ്റ് ഇൻഡോറിൽ വളർത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റാണ്. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റാണ് അഥവാ സാൻസവേരിയ എന്നൊക്കെ പറയും. മലയാളത്തിൽ സർപ്പഗന്ധി എന്ന് പറയും. ഈ ഒരു പ്ലാന്റ് ലോ ലൈറ്റ് ഇൻഡോറിൽ ഈസി ആയിട്ട് വളരുന്ന പ്ലാന്റാണ്. ഒട്ടും കെയർ കൊടുക്കണ്ടാത്ത ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കലൊക്കെ നനച്ചു കൊടുത്താലും ഈ ഒരു പ്ലാന്റ് കേട് വരാതെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും. ഓവറായിട്ട് വാട്ടർ ചെയ്ത് കൊടുത്താൽ ചെടിക്ക് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓവറായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാതിരിക്കുക. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ ഒരു ലീഫ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് വെള്ളത്തിലൊന്നിട്ട് വെച്ചാൽ അതിന് വേര് വരും. മണ്ണിൽ നട്ടാലും ഒരു ലീഫ് വെറുതെ മണ്ണിൽ നട്ടാലും അതിന് വേര് വരും. സ്നേക്ക് പ്ലാന്റിൻ്റെ പല വെറൈറ്റീസുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ ലോ ലൈറ്റിൽ വളരുന്ന ഒരു നല്ല ബെസ്റ്റ് പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. നെക്സ്റ്റ് പ്ലാന്റാണ് പൈനാപ്പിൾ പ്ലാന്റ്. പൈനാപ്പിൾ പ്ലാന്റ് ഒരു ലോ ലൈറ്റ് ഇൻഡോർ പ്ലാന്റാണ്. നമുക്ക് മണ്ണിലായാലും വെള്ളത്തിലായാലും ഒരു കേടുമില്ലാതെ നല്ല ഭംഗിയിൽ കുറേ കാലം നിലനിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും ഈസി ആയിട്ട് തന്നെ വളരും. വെള്ളത്തിൽ നമുക്ക് വളർത്താൻ പറ്റും. വെള്ളത്തിൽ വളർത്തിയാൽ ഫ്രൂട്ടൊന്നും വരില്ല. മണ്ണിൽ നട്ടാലുള്ള ഫ്രൂട്ടൊക്കെ വരിക. വെള്ളത്തിലും കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. പുതിയ ലീഫുകളൊക്കെ വന്ന് കേടുകൂടാതെ ഇരിക്കും. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ പൈനാപ്പിൾ ഫ്രൂട്ട് വാങ്ങുമ്പോൾ നമുക്കൊരു പൈനാപ്പിൾ പ്ലാന്റും കൂടി ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുമ്പോൾ അത് നമ്മുടെ വീട്ടിനകത്തിരിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേക ഭംഗിയല്ലേ. ഭംഗി മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിനകത്തുള്ള എയർ, ഇൻഡോർ എയറൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ ഇൻഡോർ പ്ലാന്റ്സിന് കഴിയും. നിങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഞാൻ അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇൻസ്റ്റഗ്രാമിലുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിലൊക്കെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടി എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടി ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തേക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതെ വരേക്കും. ബൈ ബൈ.